മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വീണ സുബി. എൻ്റെ വീട് കോട്ടയം കൂടല്ലൂർ. സങ്കീർത്തനം 71:16 പറയുന്നു, ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും, ഞാൻ അവിടുത്തെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. അതെ, ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനും എഴുതി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും റൂഹ മിനിസ്ട്രിയെക്കുറിച്ചും ഞാൻ ആദ്യമായി അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട് വഴിയാണ്. അവൾക്ക് ദൈവം നൽകിയ വചനം എഴുതി പ്രാർത്ഥിച്ചത് വഴി അവൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യം കണ്ടപ്പോൾ ഞാനും തീരുമാനിച്ചു, ദൈവം ഞാൻ വചനം എഴുതി പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ ഞാനും സാക്ഷ്യപ്പെടുത്തുമെന്ന്. ആദ്യമായി ഞാൻ വചനം എഴുതിയത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള വചനമാണ്. അതുവഴി ഒരു പ്രത്യേക നിയമം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതെനിക്ക് ദൈവം സാധിച്ചു തരികയും ചെയ്തു. പിന്നീട് പഠന അലസത മൂലം പഠനം നഷ്ടഭാഗമായിരുന്ന മകനു വേണ്ടി ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വചനം എഴുതി പ്രാർത്ഥിക്കുകയും അവൻ വർഷം നഷ്ടപ്പെടുത്താതെ പഠനം പുനരാരംഭിക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം മോൾ നഴ്സിംഗ് പാസ്സാകുന്നതിന് വേണ്ടി നെഹമ്യ 2:20 സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും എന്നുള്ള വചനം 1000 തവണ എഴുതി പ്രാർത്ഥിക്കുകയും പാസ്സായതിനു ശേഷം ഒരു ജോലിക്കായി ഏശയ 45:2 ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വതകൾ തിറക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്നുള്ള വചനം ഞങ്ങൾ രണ്ടുപേരും 1000 തവണ എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്തു. നാട്ടിലെവിടെയെങ്കിലും ഒരു ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ. എന്നാൽ ജെറമിയ 29:11 പറയുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അതേ, ദൈവത്തിന് അവളെക്കുറിച്ചുള്ള പദ്ധതി പ്രകാരം അവൾക്ക് വിദേശത്തെ UKയിൽ ജോലിക്കുള്ള സാഹചര്യം ഒരുക്കുകയും ഈ കൊറോണയുടെ ലോക്ക്ഡൗൺ സമയത്ത് അവളുടെ പേപ്പർ വർക്കുകളെല്ലാം യാതൊരു കാലതാമസവും കൂടാതെ നടപ്പാക്കുകയും കഴിഞ്ഞ ജോലിയിൽ അവൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ അസിൻ്റെ സഹോദര ഭാര്യയ്ക്കും അനുജൻ്റെ ഭാര്യയ്ക്കും ഞാൻ ഈ വചനം പറയുകയും അവരും വിശ്വാസത്തോടു കൂടി എഴുതി പ്രാർത്ഥിക്കുകയും അവർക്കും പോകാൻ സാധിക്കുകയും ചെയ്തു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. 10:21-22 അതെ, വിശ്വാസത്തോടെ എഴുതി പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.